ഗൾഫിൽ വന്ന കാര്യമായിട്ട് ഉള്ള പരിപാടി എന്ന് പറഞ്ഞാല് എന്താണ് ഷബീർക്ക, ഗൾഫിൽ വന്ന കിടില ഫുഡ് കഴിക്കാം, വേറെ ഫ്രീ ഉള്ള സമയത്ത് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോ നമ്മളെ സ്വന്തം കണ്ണൂരിന്റെ സ്വന്തം ഇവിടെ തലശ്ശേരി ബിരിയാണി കിട്ടാം. ഏതായാലും നമുക്ക് നോക്കാം. അങ്ങത്തിന് ഒരുങ്ങിക്കാന്ന് പറഞ്ഞു ക്രിക്കറ്റ് കഴിഞ്ഞാലേ ഇവിടെ ആസ്വദിക്കാൻ വേണ്ടി. ഇതെന്താ പാർക്കിങ്ങിന്റെ സാധനം? ഇത് വണ്ടി എക്സ്പയർ ആയതുകൊണ്ടാ. ഒരാളെ കുറവുണ്ടല്ലോ അഷ്ഫാഖടാ. എന്ത് ബിരിയാണി വേണ്ടി പറ? ബീഫ് ബിരിയാണി ഉണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ട്, മട്ടൻ ബിരിയാണി ഉണ്ട്. നീ എന്താ പറയുന്നത്? ഞാൻ മട്ടൻ അല്ലേ. നിങ്ങക്ക് എന്താ? ഞങ്ങക്ക് മട്ടൻ. ഞങ്ങക്ക് അതല്ലാതെ ബീഫ് അറിയുന്നത് ബീഫ് അതല്ലാതെ ബീഫ് അറിയുന്നത് നമുക്ക് രണ്ടാക്കി ഒരു ബീഫ് ഒരു മട്ടൻ അടിച്ചാ. എനിക്ക് മട്ടൻ മട്ടനാ ചങ്ങായി. എത്ര വയസ്സായി? എത്ര വയസ്സുണ്ട്? 19. പറയാ ഇത് സ്ഥലം എവിടെ വരുന്നേ? എയർമൂക്ക് കുരിശുപള്ളി. നീ എത്ര വട്ടം ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പൊ ഇത് കഴിക്കാനായിട്ട്? ഷബീറില്ല മട്ടൻ ഇഷ്ടപ്പെട്ട. എന്നാലും ബീഫ് കൈവത്തിട്ടെ, ബീഫ് എന്റെ എടുത്തിട്ടെ ഫുഡ് കിട്ടിയാ മിണ്ടാത്ത ഒരാളാര് നെതിയർ. ഞാൻ പറയുന്നില്ല. പിന്നെ പ്ലേറ്റ് എത്ര അധികാരം മുമ്പിൽ ഉണ്ടായാലേ ഇന്നത്തെ ഫുഡിനെ കുറിച്ച് ഇന്ന് നെതിയർ ഫുഡ് കഴിക്കില്ലാന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയത്. നെതിയർ എന്ന് പറഞ്ഞത് ഈ മഹാനാണേ. മൂന്ന് ഗ്ലാസ് പായസം. വയറിന് വയറിന് സുഖമല്ല, ഞാൻ ഒന്നും കഴിക്കില്ല. ചിലപ്പോ അടുത്തിയാ വൈകുന്നേരം 7 കിലോമീറ്റർ നടത്തം. രാത്രി ഉച്ചക്ക് ബിരിയാണി. രാവിലെ പൊറോട്ട നടന്നോറും ബീഫ് നടക്കാൻ പോകുന്നതിന് ജ്യൂസ് ജ്യൂസ് പറയുന്നോ ഷബീറോ. രണ്ടര ബിരിയാണി. ഇർഫാനെ നമ്മളെ ബ്ലോഗിൽ ഇടക്കിടക്ക് പാട്ട് വേണമെന്ന് പറയുന്നുണ്ട്. ആദ്യം നമ്മള് ഇർഫാൻ ഒരു പാട്ട് പാടി തുടങ്ങും. നമുക്കിത് പാടാ, നിങ്ങളെല്ലാരും പാടിയാ അറിയണ പാട്ട് പറയാം. ഉമ്മാന്റെ കാലടി പാട്ട് ഇവര് കേട്ട് കേട്ട് മതി. വേറെ പാട്ട് പാടിക്കും. കണ്ടെത്താഴം എത്തിക്കുന്നു കല്ല ദർശിക്കും സഹായം മുത്ത് റസൂലിന്റെ
മൊഴികളറിഞ്ഞുള്ള മുത്തക്കിങ്ങൾ കാണ് സ്വർഗത്തിലെത്താഴും. ഷമീർ ഖാൻ നല്ല പാടുന്നല്ലേ. ഇർഫാന്റെ മുമ്പത്തെ പാട്ടുണ്ട് കുറെ, ഇർഫാൻ്റെ പാട്ട് പ്രദേശം തന്നിൽ ുംങ്ങളെല്ലാരുടെയും വീട് സ്ഥലമൊക്കെ ഒന്ന് പറഞ്ഞേ. ഷബീർ, ഇത് ഷബീർ ഫ്രം പോത്താങ്കണ്ടെന്ന് പറഞ്ഞ ഈ ഫോളോവേഴ്സിന് അറിയില്ല. കാസർഗോഡ്, കാസർഗോഡല്ല കണ്ണൂര്. കാസർഗോഡ് പോത്താണ്ടോ? ഞാൻ സൈഫ് കണ്ണൂര് പോത്താണ്ടോ? ഇവര് നാട് എവിടെ വെച്ചാല് കണ്ണൂരിന്റെയും കാസർഗോഡിന്റെയും ബോർഡർ ആയിട്ട് ഒരു പാലമുണ്ട്. ഒരാളെ വീട് പാലത്തിന്റെ അപ്പുറം, രണ്ടാള് കണ്ണൂരും രണ്ടാള് കാസർഗോഡ്. ഒരു നാട് രണ്ട് ജില്ലക്കാർ, അതാണ് കണ്ണൂർ കര. നമുക്ക് അവരെ ഇഷ്ടമല്ല കണ്ണൂർ കര. പക്ഷെ നിങ്ങൾ ജുമാക്കാർ നമ്മളെ ഭാഗത്ത് കണ്ണൂരൊക്കെ വരണടാ. കണ്ണൂര് കാസർഗോഡ് ഇവരുടെ മനസ്സിനെ.